ഈശ്വര പ്രിയപ്പെട്ടവരെ തിരുവിഷ്ഠ മീഡിയയിലേക്ക് സ്വാഗതം വിശുദ്ധ കുർബാനയുടെ പ്രതീകങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുക യേശുയാഗത്തിൻ്റെ പഴയ നിയമ പശ്ചാത്തലം പ്രതീകങ്ങളുടേതാണ് ആ പ്രതീകങ്ങളിൽ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ പെസഹ തിരുനാൾ പ്രധാനപ്പെട്ട ഒന്നാണ് ഒന്ന് ലേഖനത്തിൽ അഞ്ചാം മധ്യായത്തിൽ ഏഴും എട്ടും തിരുവചനങ്ങളിൽ വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് പ്രസക്തവും പ്രാധാന്യമേറുന്നതുമായ ഒരു സൂചകമുണ്ട് അവിടെ സ്ലേഹ പറയുകയാണ് അശുദ്ധിയും തിന്മയുമാകുന്ന പഴയ പുളിപ്പ് കൊണ്ടല്ല ആത്മാർത്ഥതയും സത്യസന്ധതയുമാകുന്ന പുളിപ്പില്ലാത്തപ്പം കൊണ്ട് നമുക്ക് തിരുനാൾ ആഘോഷിക്കാം എന്തെന്നാൽ നമ്മുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു നിത്യരക്ഷയിലേക്കുള്ള നമ്മുടെ കടന്നുപോകലിനെ സംബന്ധിച്ച് വ്യക്തമായ ബോധ്യം പരിശുദ്ധ കുർബാന നമുക്ക് നൽകുന്നുണ്ട് എന്നതാണ് ഈ വചനത്തിലൂടെ സ്നേഹ ഓർമ്മിപ്പിക്കുന്നത് വിശുദ്ധ കുർബാനയ്ക്ക് മുന്നോടിയായ പ്രതീകങ്ങളെ പഴയ നിയമത്തിൽ കണ്ടെത്തുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രതീകമാണ് പുറപ്പാട് സംഭവം ആദ്യത്തെ പെസഹ പുറപ്പാട് പുസ്തകത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിൽ ഒന്നും രണ്ടും തിരുവചനങ്ങളിൽ ദൈവം മോശയോടും അഹ്റോനോടും പറയുന്നുണ്ട് ഈ മാസം നിങ്ങൾക്ക് വർഷത്തിൻ്റെ ആദ്യ മാസമായിരിക്കണം നിങ്ങൾ പെസഹ ആചരിക്കണം പെസഹ ആചരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ സാധാരണ എത്തിച്ചേരുന്നത് ഈ പുറപ്പാട് സംഭവത്തിലാണ് എന്നാൽ പുറപ്പാട് സംഭവത്തിന് മുൻപ് ഇടയന്മാരുടെ ഇടയിൽ നിലനിന്നിരുന്ന വസന്തോത്സവത്തിൻ്റെ ഭാഗമായ ഒരാചരണമാണ് ഒരു ഉത്സവമാണ് പെസഹ എന്ന് നമ്മൾ തിരിച്ചറിയണം ഒരു പുതിയ പ്രതീകത്തെ സൃഷ്ടിക്കുകയല്ല നിലനിന്നിരുന്ന ഒരാചാരത്തെ ഇസ്രായേലിൻ്റെ ദൈവാനുഭവവുമായി കൂട്ടിച്ചേർത്ത് അവതരിപ്പിക്കുകയാണ് പെസഹ തിരുനാടൻ നമ്മളൊരു കാര്യം തിരിച്ചറിയേണ്ടത് ആചാരങ്ങളും നമ്മുടെ ജീവിത രീതികളുമൊക്കെ തന്നെ ഒരു കൂടിക്കലർപ്പിൻ്റെതാണ് അതൊരിക്കലും തനതുഭാവമുള്ളതല്ല നിലനിൽക്കുന്ന ഒരാചാരത്തെ ഒരനുഷ്ഠാനത്തെ തങ്ങളുടെ ദൈവാനുഭവത്തിന്റെ വെളിച്ചത്തിൽ വ്യാഖ്യാനിക്കുകയും സ്വാംശീകരിക്കുകയും ചെയ്യുകയാണ് മനുഷ്യർ എപ്പോഴും ചെയ്തു പോന്നിട്ടുള്ളത് സാധാരണ രീതി ചിന്തിക്കുന്നത് പോലെ ഇതെല്ലാം തങ്ങളുടേതാണ് എന്ന് പറയാവുന്ന ഒരു അവകാശവാദത്തിനും ഇടമില്ല ശീതകാലത്തിൽ നിന്ന് വസന്തകാലത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ഭാഗമായി മരുഭൂമി പ്രദേശത്ത് നിന്ന് ശാദ്വുല പ്രദേശങ്ങളിലേക്ക് കടന്നു പോകുന്നതിൻ്റെ പ്രതീകമായി ഇടയന്മാർക്കിടയിൽ നിലനിന്നിരുന്ന ആചരണമാണ് പെസഹായുടെ മുൻപായിട്ട് നമുക്ക് കാണാൻ കഴിയുക ആദ്യത്തെ പെസഹ ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ പുറപ്പെടുന്നതിൻ്റെ കാനാൻ ദേശത്തേക്ക് പുറപ്പെടുന്നതിൻ്റെ അടയാളമായിട്ടാണ് കാണപ്പെടുന്നത് ഇന്ന് ഈ ലോകത്തിന്റെ സാധാരണത്വത്തിൽ നിന്ന് അസാധാരണത്വത്തിലേക്ക് കടന്നു പോകുന്നതിൻ്റെ നശ്വരതയിൽ നിന്ന് അനശ്വരതയിലേക്ക് കടന്നു പോകുന്നതിൻ്റെ അടയാളമായിട്ടാണ് പെസഹ നാം അനുഭവിക്കുന്നത് പെസഹ തിരുനാൾ കേന്ദ്രസ്ഥാനത്ത് വരുന്നത് പെസഹായിലെ അർപ്പണത്തിൽ അർപ്പിക്കപ്പെടുന്ന കുഞ്ഞാട് യേശുവാണ് എന്ന തിരിച്ചറിവിലൂടെ നമ്മൾ ഓരോരുത്തരും ഈ കടന്നുപോകലിന്റെ ഭാഗമായി മാറുന്നുണ്ട് എന്ന ബോധ്യത്തിൽ എത്തിച്ചേരുമ്പോഴാണ് പഴയ നിയമ പെസഹ ഇസ്രായേൽ ആരംഭിക്കുന്നതിന് മുൻപ് പെസഹ ആചരണം എന്ന നിലയിൽ നിലനിന്നിരുന്ന ഒരു ഇടയന്മാരുടെ ആചരണത്തെ മനസ്സിലാക്കി എടുക്കുന്നത് എങ്ങനെയാണ് ഇസ്രായേൽ അത് രൂപപ്പെടുത്തിയത് എന്ന് തെളിച്ചം നൽകും ചെയ്തകാലത്ത് മരുഭൂമിയുടെ അതിർത്തികളിൽ ആടുമേക്കുന്ന ഇടയന്മാർ വസന്തകാലത്തിൻ്റെ ആഗമനത്തോടെ കൊയ്ത്തു കഴിഞ്ഞ പാടങ്ങളിലേക്കും മേച്ചിൽപ്പുറങ്ങളിലേക്കും ആടുമാടുകളുമായി യാത്ര തിരിക്കും അതിൻ്റെ മുന്നോടിയായിട്ട് അവർ ആചരിച്ചിരുന്ന തിരുനാളാണ് ഇടയന്മാരുടെ ഇടയിലെ പെസഹ മഹാവിഷ്ണു കഴിഞ്ഞു വരുന്ന പൗർണമി ദിനത്തിലാണ് ഈ പ്രസഹാചരണം അന്ന് നടന്നിരുന്നത് സൂക്ഷ്മമായി പറഞ്ഞാൽ ദക്ഷിണായനം കഴിഞ്ഞ് സൂര്യൻ ഭൂമധ്യരേഖയിൽ എത്തുന്ന രാവും പകലും തുല്യമായ ദിനം മാർച്ച് ഇരുപത്തി ഒന്ന് കഴിഞ്ഞു വരുന്ന പൗർണമി ദിനം അന്ന് ഈ ഇടയ സമൂഹത്തിലെ കുടുംബാംഗങ്ങളെല്ലാം ഒന്നിച്ചു ചേർന്ന് ആ വർഷം ജനിച്ചൊരു ആറ്റിൻകുട്ടിയെ കൊന്ന് അന്ന് ഉപയോഗിച്ചിരുന്ന ചില പ്രത്യേക ഇലകളുമായി കൂട്ടിച്ചേർന്ന് അവർ ഭക്ഷണം കഴിക്കും അതായിരുന്നു ആ ആചരണത്തിന്റെ കാതൽ അന്നവർ കൊല്ലുന്ന ആറ്റിൻകുട്ടിയുടെ രക്തം കൂടാരക്കാലുകളിൽ തളിച്ചിരുന്നു ആറ്റിൻകുട്ടിയെ ചുട്ടാണ് ഭക്ഷിച്ചിരുന്നത് ഈ കൂടാരക്കാലുകളിൽ രക്തം പുരട്ടിയിരുന്നത് പൈശാശീയ ശക്തികളിൽ നിന്നും രക്ഷ നേടുന്നതിനും ശത്രുക്കളിൽ നിന്നും രക്ഷ നേടുന്നതിനും വേണ്ടിയായിരുന്നു എന്നാണ് അന്ന് പറയപ്പെടുന്നത് ആടുമാടുകൾ പ്രസവിക്കുന്ന സമയമായതിനാൽ അവയ്ക്ക് അപകടമൊന്നും സംഭവിക്കാതിരിക്കാനും മൃഗസമ്പത്ത് വർദ്ധിക്കാനും വേണ്ടി നടത്തിയിരുന്ന ബലിയർപ്പണമായിട്ടും ഇത് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് ക്ലേശകരമായ ശീതകാലത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് വസന്തകാലത്തിലേക്ക് കടക്കുന്നതിൻ്റെയും മരുഭൂപ്രദേശത്ത് നിന്ന് ശാതുല പ്രദേശങ്ങളിലേക്ക് പോകുന്നതിൻ്റെയും ഒരു കടന്നുപോകലിന്റെ ഭാഗമായതിനാൽ ആവണം ഇതിനെ പെസഹ എന്നാണ് വിളിച്ചിരുന്നത് കടന്നുപോകൽ എന്നാണ് അതിൻ്റെ അർത്ഥം ഈ പഴയകാല ആചരണത്തെ ഇസ്രായേൽ ഏറ്റെടുക്കുമ്പോൾ ഈജിപ്തിൽ നിന്നുള്ള പുറപ്പാടുമായിട്ട് അതിനെ ബന്ധിപ്പിച്ചു പണ്ട് ഒരു കഷ്ടതയിൽ നിന്ന് സന്തോഷത്തിലേക്ക് പോകുന്നതിൻ്റെ അടയാളമായിരുന്നെങ്കിൽ ഇവിടെ അടിമത്വത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് പോകുന്നതിൻ്റെ പ്രതീകമായിട്ട് ഈ കടന്നു പോകൽ ആഘോഷത്തെ അവർ ആചരിക്കാൻ തുടങ്ങി പുറപ്പാടാചരണത്തിന്റെ പ്രതീകങ്ങളെ സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഇടയന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു ആഘോഷത്തെ ഇസ്രായേൽ തങ്ങളുടെ തിരുനാളായി പരിവർത്തിപ്പിച്ചതെന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഈ ഭാഗം നമ്മൾ ചിന്തിക്കുന്നത് ഇടയന്മാരുടെ ഇടയിൽ തങ്ങളുടെ ആടുമാടുകളുടെ രക്ഷയ്ക്ക് വേണ്ടി മൃഗസമ്പത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഒക്കെയാണ് രക്തമൊക്കെ തെളിച്ച് അവർ ഇത്തരത്തിൽ ആചരണം നടത്തിയിരുന്നതെങ്കിൽ ഇസ്രായേൽ അത് ആചരിക്കുന്നതിന് വേറൊരു പ്രത്യേകതയുള്ളത് ഈജിപ്തിൻ്റെ ആദ്യജാതന്മാരെ എല്ലാം സംഹരിക്കുന്ന ദൂതൻ ഇസ്രായേലിൻ്റെ ഭവനങ്ങളെ സ്പർശിക്കുന്നില്ല ഈ രക്തം തെളിച്ചതിനാൽ എന്ന ഒരു പ്രതീകം വെച്ചുകൊണ്ടാണ് പുറപ്പാട് സംഭവം ഈ ആഘോഷത്തെ ഏറ്റെടുത്തത് കൂടാലക്കാലുകളിൽ രക്തം പുരട്ടിയിരുന്നതിന് പകരം ഭവനങ്ങളുടെ കട്ടിളക്കാലുകളിൽ രക്തം പുരട്ടാൻ തുടങ്ങി കൂടാലക്കാലുകളിലെ രക്തം പൈശാശികതയിൽ നിന്നും അപകടങ്ങളിൽ നിന്നങ്ങൾ സംരക്ഷിക്കുന്നതായിട്ട് ഇടയന്മാർ കരുതിയെങ്കിൽ കർത്താവിൻ്റെ സംഹാര ദിനത്തിൽ രക്ഷ നേടുന്നതിൻ്റെ അടയാളമായി ഇസ്രായേൽ കട്ടിളക്കാലുകളിൽ കുഞ്ഞാടിൻ്റെ രക്തം പതിക്കാൻ തുടങ്ങി ചുട്ട ആട്ടിളച്ചയോടൊപ്പം കഴിച്ചിരുന്ന ഇലകൾ രുചികൂട്ടാനായിട്ടാണ് ഇടയന്മാർ ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇസ്രായേലിലെ ദുരനുഭവങ്ങളെയും കട്ടതകളെയും ഓർക്കുന്നതിൻ്റെ അടയാളമായിട്ടാണ് ഇസ്രായേൽ പുറപ്പാടിൽ ഈ കൈപ്പുള്ള ഇലകൾ കൂട്ടി ആട്ടിറച്ചി ഭക്ഷിക്കാൻ തുടങ്ങുന്നത് അങ്ങനെ ഇടയന്മാരുടെ ആചാരമായിരുന്ന ഒന്നിനെ ഇസ്രായേൽ തങ്ങളുടെ ദൈവാനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഒന്ന് വ്യാഖ്യാനിച്ചു സ്വീകരിക്കുകയും ചെയ്തു ആദ്യത്തെ പ്രസഹയ്ക്ക് ശേഷം ദീർഘകാലം ഇത് കുടുംബങ്ങളിൽ ആഘോഷിച്ചിരുന്ന തിരുനാളായിരുന്നു പിന്നീടാണ് നവീകരണത്തിന്റെ ഭാഗമായി അത് ജെറുസലേം ദേവാലയത്തിലേക്ക് മാറ്റപ്പെടുന്നത് ബി സി ഏഴാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ഈ മാറ്റം ഉണ്ടാകുമ്പോൾ കുടുംബത്തലവന്മാർ ശുശ്രൂഷ ചെയ്തിരുന്ന പദം മാറിയിട്ട് അവിടെ ലൈവ്യ പുരോഹിതന്മാർ ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങി കട്ടിലക്കാലുകളിൽ പതിച്ചിരുന്ന രക്തം ഇപ്പോൾ ബലിപീഠത്തിന്റെ കീഴെ ഒഴിക്കുക എന്ന പതിവും രൂപപ്പെട്ടു അങ്ങനെ കുടുംബങ്ങളിൽ ആചരിച്ചിരുന്ന പെസഹ ജെറുസലേം ദേവാലയത്തിലാവുന്നു അതൊരു തീർത്ഥാടന തിരുനാളായിട്ട് മാറുന്നു പെസഹയുടെ ആചരണത്തെ സംബന്ധിച്ച ചരിത്രപരമായ ഒരു വളർച്ചയാണ് നമ്മളിപ്പോൾ സംസാരിച്ചത് പെസഹായെ നാം പ്രതീകാത്മകമായി ചിന്തിക്കുമ്പോൾ ഒരു പ്രതീകമായി നാം കണക്കിലെടുക്കുമ്പോൾ നാം ഈ ഭാഗങ്ങളെ അല്ല ചിന്തിക്കുന്നത് പെസഹ എങ്ങനെയാണ് ഒരു കടന്നുപോകലിൽ അടയാളമായിട്ട് മാറുന്നത് ആ പ്രതീകം എങ്ങനെയാണ് വർത്തമാനകാലത്തിൽ കൗതാശികമായ അർപ്പണത്തിൽ ഒരു പ്രതീകമായിട്ട് മാറുന്നത് എന്നതിനെക്കുറിച്ചാണ് നാം ചിന്തിക്കുക പുറപ്പെട്ട പുസ്തകം പന്ത്രണ്ടാം അധ്യായം മൂന്നാം തിരുവചനം എങ്ങനെയാണ് പെസഹ ആചരിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് വിശദീകരണം നൽകുന്നുണ്ട് അവിടെ പറയുന്നത് സമൂഹത്തോട് മുഴുവൻ പറയുവൻ ഈ മാസം പത്താം ദിവസം ഓരോ കുടുംബത്തിലവനും ഓരോ ആട്ടിൻകുട്ടിയെ കരുതി വെക്കണം ഓരോ വീടിനും ഒരു ആട്ടിൻകുട്ടി വീതം ഇവിടെ ആട് ആദ്യം പ്രതീകമായിട്ട് വരികയാണ് ഈ മാസം പത്താം ദിവസം ഒരു ആട്ടിൻകുട്ടിയെ നിങ്ങൾ കരുതി വയ്ക്കണം അങ്ങനെ ഒരു ആട്ടിൻകുട്ടിയെ കരുതി വയ്ക്കണം എന്ന ഈ പ്രതീകം യഥാർത്ഥത്തിൽ ക്രിസ്തുവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒന്നാണ് നമുക്ക് കാണാം ശിവഹാന സുരക്ഷിതത്തിൽ ഒന്നാം അധ്യായത്തിൽ ഇരുപത്തി ഒൻപതാം തിരുവിതിന് അത് പറയുന്നുണ്ട് ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് പ്രസാർപ്പണത്തിന്റെ ഭാഗമായി പ്രധാനമായി കരുതപ്പെടുന്ന ഒന്നാണ് കുഞ്ഞാട് ഓരോ കുടുംബത്തിലവനും ഈ മാസം പത്താം ദിവസം ഒരു കുഞ്ഞാടിനെ കരുതി വയ്ക്കണം ആട് ഒരു പ്രതീകമാണ് നമുക്ക് ആബേലിന്റെ അർപ്പണത്തിൽ അത് കാണാൻ പറ്റും അവിടെ ആടൊരു പ്രതീകമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളം ഒരാട് ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നുണ്ട് വെളിപാട് പുസ്തകത്തിൽ കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ട ഭാഗ്യവാന്മാർ അവിടെയും നമ്മൾ കാണുന്നുണ്ട് ഒരു കുഞ്ഞാട് ആട് ഒരു പ്രതീകമായിട്ട് വരുന്നുണ്ട് ആ കുഞ്ഞാടിന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സ്നാപ യോഹന്നാൻ പറയുന്നത് ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് യോഹനൻ്റെ സുവിശേഷത്തിൽ ഒന്നാം അധ്യായത്തിൽ ഇരുപത്തി ഒമ്പതാം തിരുവചനത്തിൽ ഈ കുഞ്ഞാടിലേക്കാണ് നമ്മളിപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ഒരു ആട് ബലിയർപ്പണത്തിൻ്റെ കാതലായ ഒരു പ്രതീകമായിട്ട് മാറുന്നു ആ ആട് യേശു തന്നെയാണെന്ന് യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ വ്യക്തമാക്കുന്നുണ്ട് ഇനി ആടിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം യേശുവിൻ്റെ ജനനത്തെ സംബന്ധിച്ച ചില കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോഴാണ് എങ്ങനെയാണ് ഈ ആടെന്ന പ്രതീകം വളരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഭദ്രഹമിൽ യേശു ജനിക്കുന്നത് ഒരു കാലിത്തൊഴുത്തിലാണ് സാധാരണഗതിയിൽ യേശു ദാരിദ്ര്യത്തിന്റെ അടയാളമായിട്ടാണ് അവന് ഭൂമിയിൽ തലചായ്ക്കാൻ ഇടം കിട്ടാത്തതിന്റെ ഭാഗമായിട്ടാണ് ഒരു കാലിത്തൊഴുത്തിൽ അവന് ജനിക്കേണ്ടി വരുന്നത് എന്ന് പറഞ്ഞു കേൾക്കാം വാസ്തവത്തിൽ എന്തുകൊണ്ടാണ് ഒരു കാലിത്തൊഴുത്ത് ക്രിസ്തുവിന്റെ ജന്മത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഈ പഴയ നിയമ പ്രതീകത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള അനുഭവപ്പെടുത്തൽ ക്രിസ്തുയാഗത്തിലുണ്ട് എന്നതിൻ്റെ അടയാളമാണ് കാലിത്തൊഴുത്തിൽ അവൻ ജനിക്കാനിടയായത് കാലിത്തൊഴുത്തിൽ സാധാരണ ആരാ ജനിക്കുക കാലിത്തൊഴുത്തിൽ ആട് ജനിക്കും അപ്പം അതുകൊണ്ട് ആട് ജനിക്കേണ്ട തൊഴുത്തിലാണ് അതുകൊണ്ടാണ് ക്രിസ്തു അവിടെ ജനിക്കുന്നത് എന്നത് നമുക്ക് സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ പറ്റും ഇനി വേറൊരു കാര്യമുള്ളത് ആരാണ് ആടിൻ്റെ ജന്മത്തെ യേശുര ജനത്തെ തിരിച്ചറിയുന്നത് അത് താഴ്വാരത്തിൽ ആടുകളെ മേച്ചിരുന്ന ഇടയന്മാരാണ് ഈ ആടുകൾ യഥാർത്ഥത്തിൽ ബലിയർപ്പണത്തിനായി പെസഹാബലിക്ക് വേണ്ടി ഒരുക്കി നിർത്തിയിരുന്ന ആടുകളാണെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ പെസഹാ തിരുനാളിന് വേണ്ടി കാത്തു വയ്ക്കുന്ന ആടുകളെ സംരക്ഷിക്കുന്ന ഇടയന്മാരാണ് ആദ്യമായി യേശു ഭൂമിയിൽ ജനിച്ച കാര്യം കേൾക്കുന്നതും മാലാകന്മാർ ഇടയന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് അവരോട് പറയുന്നു അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം ഇതാ നിങ്ങൾക്ക് വേണ്ടി രക്ഷകൻ പിറന്നിരിക്കുന്നു എന്ന കാര്യം ഇടയന്മാരെ അറിയിക്കുന്നു അപ്പൊ ഇടയന്മാരെന്താണ് മറ്റുള്ളവരെ ഒക്കെ അറിയിക്കാതെ വളരെ പേർ അന്വേഷിച്ചിരുന്നൊരു കാര്യമാണ് രക്ഷകന്റെ ജനനം രക്ഷകൻ എവിടെ പിറക്കും ആരായിരിക്കും രക്ഷകൻ അപ്രകാരം ദൈവത്തെ അന്വേഷിക്കുന്ന അനേകരുണ്ടായിരിക്കെ രക്ഷകന്റെ വരവിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങിയിരുന്ന അനേകരുണ്ടായിരിക്കും ജെറുസലേം ദേവാലയത്തിലും ഒക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അനേകരുണ്ടായിരിക്കെ ഇങ്ങനെ ആടുകളെ മേക്കുന്ന ഇടയന്മാരോട് ഈ ക്രിസ്തു ജനിക്കുന്ന കാര്യം പറയേണ്ട കാര്യം എന്താണ് അവിടെയാണ് നമുക്കൊരു കാര്യം മനസ്സിലാകുക ആട് ജനിക്കുമ്പോൾ അത് ആദ്യം അറിയുക ഇടയന്മാരാണ് ഈ ആടെന്ന പ്രതീകത്തിൻ്റെ വളർച്ച നമ്മൾ കാണണം ആട് ജനിക്കുന്നത് ആദ്യം അറിയുന്നത് ഇടയന്മാരാണ് അതുകൊണ്ടാണ് ഇടയന്മാരോട് യേശു ജനിക്കുന്ന വിവരം ആദ്യമായി മാലാകാ അറിയിക്കുന്നത് അങ്ങനെ കുഞ്ഞാട് എന്ന പ്രതീകം യേശുവിൽ എന്ന കാര്യം വ്യക്തമാക്കുകയാണ് യഥാർത്ഥത്തിൽ യേശു ജനിക്കുന്ന സംഭവമായാലും യേശുര ജനനത്തിൻ്റെ അറിയിപ്പ് ഇടയന്മാർക്ക് ലഭിക്കുന്ന സംഭവമായാലും നമുക്ക് കാട്ടിത്തരുന്നത് പുറപ്പാട് പന്ത്രണ്ട് മൂന്നിൽ പറയുന്നത് ഈ മാസം പത്താം ദിവസം നിങ്ങൾക്ക് ഓരോ കുടുംബത്തിനും ഓരോ ആട്ടിൻകുട്ടി ഉണ്ടായിരിക്കണം വേണ്ടി എന്നാണ് മിസ് ഓഹൻസ് വിശേഷത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിൽ ഒന്നാം തിരുവചനത്തെ നമുക്ക് വായിക്കാൻ പറ്റും യേശു താൻ മരിച്ചവൽ നിർമ്മിച്ച ലാസറിന്റെ ഭവനത്തിലെത്തുന്നു ബദാനിയായിൽ ജെറുസുലേമിന് അടുത്ത സ്ഥലമാണ് ബദാനിയ അവിടെ എത്തുന്നു ആറ് ദിവസം മുമ്പ് പുറപ്പാട് സംഭവത്തിൽ പറയുന്ന അതേ ആൾ തന്നെയാണ് ആ പ്രതീകം തന്നെയാണ് യഥാർത്ഥത്തിൽ ബലിയർപ്പണത്തിനായിട്ടുള്ള ലോകത്തിൻ്റെ പാപം നിൽക്കുന്ന കുഞ്ഞാട് യേശു അവൻ ജെറുസലേമിലേക്ക് എത്തുന്നു യഥാർത്ഥ കടന്നുപോകലിൻ്റെ പ്രതീകാത്മകതയെ പഴയ നിയമത്തിൽ കാട്ടിത്തരുകയാണ് തിരുവചനങ്ങൾ ജെറുസലേമിന് അടുത്തുള്ള ബദാനിയായിലേക്ക് യേശു എന്തിനാണ് ആറ് ദിവസം മുമ്പ് വരുന്നത് അത് പുറപ്പാട് സമൂഹത്തിൽ പറഞ്ഞ ഓരോ കുടുംബത്തിനും ഈ മാസം പത്താം ദിവസം ഒരു ആട്ടിൻകുട്ടി ഉണ്ടായിരിക്കണം അങ്ങനെ ബദാനിയയ്ക്ക് ബദാനിയായിലേക്ക് വരുന്നു ജെറുസലേമിൻ്റെ അടുത്താണ് ബദാനിയ യേശു വരികയാണ് ബലിയർപ്പണത്തിനുള്ള കുഞ്ഞാട് യേശു ആണല്ലോ ആ യേശു പഴയ നിമപ്രതീകത്തിൽ വരുന്നത് പോലെ കുഞ്ഞാടിന് ഒരു ഭവനത്തിന് കുഞ്ഞാടുണ്ടായിരിക്കുമെന്ന് പറയുന്നത് പോലെ കുഞ്ഞാടായിട്ട് വരുന്നു ഇനി അന്ന് ബലിയർപ്പണം നടത്തിയിരുന്നത് കുടുംബങ്ങളിലാണ് അത് മാറി ജെറുസലേം ദേവാലയത്തിൽ ബലിയായിട്ടുണ്ട് അപ്പോൾ ജെറുസലേമിലാണ് യഥാർത്ഥ ബലി നടക്കുക ആ ബലിക്കായിട്ട് വരുന്ന കുഞ്ഞാടായിട്ടാണ് മിസ്സി ലീഗ യേശുവിനെ ചിത്രീകരിക്കുന്നത് ഈ കുഞ്ഞാടിനെ കുറിച്ച് വെളിപാട് പുസ്തകം പറയുന്നുണ്ട് ഏഴ് പതിനേഴിൽ സിംഹാസന മദ്യത്തിലിരിക്കുന്ന കുഞ്ഞാട് അവരെ ജീവജലത്തിന്റെ ഉറവയിലേക്ക് നയിക്കും എന്ന് പറയുന്നുണ്ട് അങ്ങനെ കുഞ്ഞാട് എന്ന പ്രതീകം പഴയ നിയമത്തിൽ നിന്ന് വരുന്നതാണ് അത് അഡോപ്റ്റ് ചെയ്യപ്പെടുന്നത് ഇടയന്മാരുടെ ഒരു ആഘോഷത്തിനും ആചാരത്തിൽ നിന്നുമാണ് അങ്ങനെ വരുന്ന രക്ഷയുടെ കുഞ്ഞാടായിട്ടാണ് ക്രിസ്തുവിനെ നമുക്ക് കാണാൻ കഴിയുക നാം പരിശുദ്ധ കുർബാനയിൽ ല ലത്തിൻ പ്രത്യേകമായി യേശുവിനെ ഉയർത്തിക്കൊണ്ട് പറയും ഇതാ ലോകത്തിൻ്റെ പാപം നിൽക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ആ കുഞ്ഞാടിൻ്റെ ബലിയർപ്പണമാണ് കൗതാശികമായിട്ട് നടക്കുന്നത് ആ കുഞ്ഞാടിൻ്റെ ബലിയർപ്പണത്തിൽ പങ്കുകാരാവുന്ന നമ്മൾ ഭാഗ്യവാന്മാരാണ് അങ്ങനെ പരിശുദ്ധ കുർബാനയ്ക്കകത്ത് സംഭവിക്കുന്ന കൗതാശികമായ അടയാളങ്ങളിലൂടെ വെളിപ്പെടുത്തപ്പെടുന്ന ഈ കുഞ്ഞാട് പൂർവികമായ ഒരു പ്രതീകത്തിൽ നിന്നാണ് വരുന്നത് നമ്മൾ അറിയണം അത് പുറപ്പാട് സംഭവത്തിൽ പറയുന്ന ഈ കുഞ്ഞാടാണ് കുഞ്ഞാട് യഥാർത്ഥത്തിൽ യേശുവാണ് യേശു എങ്ങനെയാണ് വിശുദ്ധ ഗ്രന്ഥം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ദൈവവചനമായി മാറുന്നതെന്ന് ചോദിച്ചാൽ കുഞ്ഞാട് പ്രതീകാത്മകമായി വരുന്നു യേശു സംഭവമാകുന്നു എന്നിട്ട് അത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തപ്പെടുന്നു അങ്ങനെ പൂർണ്ണമായ വചനമായ യേശു വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട് ആ യേശുവിനെ തിരിച്ചറിയണമെങ്കിൽ കൗതാശിക അർപ്പണത്തിനുള്ള യേശുവിനെ തിരിച്ചറിയണമെങ്കിൽ ഈ പ്രതീകങ്ങളെക്കുറിച്ചുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകണം ഈ കുഞ്ഞാടിന്റെ പ്രതീകം നമുക്ക് അബ്രഹാമിലും കാണാം അബ്രഹാത്തിന്റെ ബലി അബ്രഹാം മിസാഖിനെ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ ഉള്ളിലിടക്കി കിടക്കുന്ന ഒരു കുഞ്ഞാടിനെ കിട്ടുന്നു ആ കുഞ്ഞാടിനെ ബലിയർപ്പിക്കുന്നു കുഞ്ഞാട് വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം യേശുവിന്റെ പ്രതീകമായിട്ട് നിൽപ്പുണ്ട് യേശു സമ്പൂർണമായ വചനമാണ് വിശുദ്ധ ഗ്രന്ഥത്തിനകത്ത് ദൈവവചനമാകുന്ന യേശുണ്ട് എന്ന് കാണാനും നമുക്ക് ഈ പ്രതീകത്തെ കാണാൻ പറ്റും ഒപ്പം തന്നെ വിശുദ്ധ കുർബാനയിൽ അർപ്പിക്കപ്പെടുന്ന നമ്മൾ ഓരോരുത്തരും കുഞ്ഞാടിന്റെ വിവാഹ ബരുന്നിലാണ് പങ്കെടുക്കുന്നത് ഈ വിവാഹ ബരുന്നിന്റെ പൂർണ്ണത യഥാർത്ഥത്തിൽ നടക്കുന്ന വിരുന്നിൽ സ്വർഗീയ വിരുന്നിലാണ് സമ്പൂർണ്ണമാകുക എന്ന് തിരിച്ചറിയാൻ നമുക്ക് പറ്റും പുറപ്പെടാൻ അഞ്ച് ആറ് തിരുവചനങ്ങളിൽ ഈ കുഞ്ഞാടിന്റെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് പറയുന്നുണ്ട് അത് കോലാടിൽ നിന്നും ചെമ്മരിയാടിലൊന്നും ആകാം അതൊരു ഊന്നമറ്റ കുഞ്ഞാടായിരിക്കണം അതിനെ നാല് ദിവസം സൂക്ഷിക്കണം പത്താം ദിവസം മുതൽ പതിനാലാം ദിവസം വരെ നെയ്സാൻ മാസം പതിനാലാം ദിവസം വരെ അതിനെ സൂക്ഷിക്കണം അങ്ങനെ സൂക്ഷിച്ചതിന് ശേഷമാണ് ഈ കുഞ്ഞാടിനെ സന്ധ്യക്ക് കൊല്ലേണ്ടത് എന്ന് പുറപ്പാട് സംഭവം പറയും ഈജിപ്തിന്റെ അടിമത്വത്തിൽ നിന്ന് കാനാൻ ദേശത്തേക്കുള്ള പ്രയാണത്തിന്റെ പ്രാരംഭമാണ് രക്ഷയിലേക്കുള്ള പ്രവേശനമാണ് വിശുദ്ധ കുർബാനയെ നമുക്ക് അങ്ങനെ കാണാൻ പറ്റും അത് രക്ഷയിലേക്ക് കടക്കുന്നതിൻ്റെ ഒരടയാളമാണ് യേശു സംഭവത്തിലൂടെയാണ് നാം ഓരോരുത്തരും രക്ഷയിലേക്ക് പ്രവേശിക്കുന്നത് ക്രിസ്തുവാകുന്ന കുഞ്ഞാടിന്റെ ബലിയർപ്പണം ബലിമേശയിൽ സന്നിഹിതമാക്കപ്പെടുമ്പോൾ ആ രക്ഷയുടെ കുതാശയിൽ പങ്കുചേരുന്ന നമ്മൾ ഓരോരുത്തരും രക്ഷയുടെ പ്രകാശത്തിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത് പ്രതീകം വരുന്നത് പഴയ നിയമത്തിൽ പുറപ്പാട് സംഭവത്തിൽ ഒന്നാണ് കുഞ്ഞാട് ഒരു പ്രധാനപ്പെട്ട പ്രതീകമാണ് യേശു ആകുന്ന ലോകത്തിന്റെ പാപം നീക്കുന്ന കുഞ്ഞാടിന്റെ മുന്നോടിയായിട്ടാണ് നമുക്ക് ആവേലിലെ കുഞ്ഞാടിനെ കാണാൻ പറ്റുക പുറപ്പാടിലെ കുഞ്ഞാടിനെ കാണാൻ പറ്റുക അബ്രഹാം ബലി അർപ്പിക്കുന്ന കുഞ്ഞാടിനെ കാണാൻ പറ്റുക അങ്ങനെ കുഞ്ഞാടുമായി ബന്ധപ്പെട്ട ഒരു പ്രതീകം യേശു സംഭവത്തിലേക്ക് വരികയും ആ യേശു സംഭവത്തിലെ യഥാർത്ഥ കുഞ്ഞാടായ യേശുവിനെ കൗതാശികമായ അടയാളങ്ങളിലൂടെ ബലിമേശയിൽ സന്നിഹിതമാക്കുകയും ആ ബലിയിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് കുഞ്ഞാടിൻ്റെ മഹാവിരുന്നിലേക്ക് നാം യാത്ര തുടരുകയും ചെയ്യുന്നു ഇങ്ങനൊരു ഒരു കടന്നുപോകലിൻ്റെ പശ്ചാത്തലം വിഷ്ണു കുർബാനയ്ക്കുണ്ട് ആ കടന്നുപോകലിൽ ഭാഗഭാക്കുകളാകുന്ന നമ്മൾ ഓരോരുത്തരും ജീവിതയാഗത്തിലൂടെ ഒരു കുഞ്ഞാടിന്റെ മഹാവിരുന്നിലേക്ക് കടന്നു പോവുകയാണ് ഇത് നമുക്ക് പുറപ്പാട് സംഭവത്തിലെ ഈ പറഞ്ഞ ക്ലേശങ്ങളിൽ നിന്ന് ഇടയന്മാർ വിചാരിച്ചിരുന്ന ക്ലേശങ്ങളിൽ നിന്ന് സന്തോഷത്തിലേക്ക് മരുഭൂമിയിൽ നിന്ന് ശാബ്ദല പ്രദേശങ്ങളിലേക്ക് എന്ന് പറയുന്ന ഈ കടന്നുപോകലുണ്ടല്ലോ അത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒന്നായിട്ട് കൂടി നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് കുർബാന അനുഭവത്തിലേക്ക് നമുക്ക് യഥാർത്ഥത്തിൽ വരാൻ കഴിയണമെങ്കിൽ എങ്ങനെയാണ് ഈ കടന്നുപോകൽ സംഭവം യാഥാർത്ഥ്യമായതെന്നും അതെങ്ങനെയാണ് കൗതാശികമായി അടയാളങ്ങളിലൂടെ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കപ്പെടുന്നതെന്നും അതിലൂടെ എങ്ങനെയാണ് നാം നമ്മുടെ ജീവിതയാഗത്തെ പരിപൂർണമാക്കേണ്ടതെന്നും ആ യാഗത്തിലൂടെ കുഞ്ഞാടിന്റെ കുഞ്ഞാടിൻ്റെ മഹാവിരുന്നിൽ എത്തിച്ചേരുന്നതെന്നും വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ധാരണയിലൂടെ നമുക്ക് പോയാൽ മാത്രമേ സൂക്ഷ്മമായ ഒരു ബോധത്തിലൂടെ പോയാൽ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ കുഞ്ഞാടിന്റെ മഹാവിരുന്നിൽ പങ്കുചേരാൻ യോഗ്യരായി ജീവിക്കാൻ കഴിയും ശരി പ്രിയപ്പെട്ടവരെ ജീവിതത്തെ ഒരു യാഗമായി നമ്മൾ തിരിച്ചറിയണം ജീവിതയാഗം ഒരർപ്പണമാണ് ആ അർപ്പണം യഥാർത്ഥത്തിൽ നടക്കേണ്ടത് യേശുവിൽ നമ്മെ ചേർത്ത് വെച്ചുകൊണ്ടാണ് യേശുവിലൂടെ അല്ലാതെ നമുക്ക് സാധ്യമല്ല സാധാരണഗതി നമുക്കറിയാവുന്ന കാര്യമാണ് ആഗ്രഹങ്ങളാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണം ബുദ്ധൻ യേശുവിന് മുൻപ് അത് പറയുന്നുണ്ട് ആഗ്രഹങ്ങളാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണം പക്ഷേ ആഗ്രഹങ്ങൾ എങ്ങനെ നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയും നമ്മൾ സ്നേഹിക്കുന്നതിനെ എങ്ങനെ നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയും അവിടെ കുഞ്ഞാടിൻ്റെ ബലിയർപ്പണവുമായിട്ട് അതിനെ ബന്ധിപ്പിച്ച് കാണാൻ പറ്റണം കുഞ്ഞാടായ യേശു സ്വയം ബലിയർപ്പിക്കുന്നതിലൂടെയാണ് വിമോചനം നമുക്ക് സാധ്യമാക്കി തരുന്നത് നമ്മുടെ ആഗ്രഹങ്ങളെ യേശുവിൽ അർപ്പിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ പരിമിതികളിൽ നിന്ന് ദുഃഖാവസ്ഥകളിൽ നിന്ന് പുറത്തു കിടക്കാൻ കഴിയുക യഥാർത്ഥ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുക എന്ന് നാം തിരിച്ചറിയണം പുറപ്പാട് പന്ത്രണ്ട് ഏഴിൽ പറയുന്നുണ്ട് നിങ്ങൾ കൊന്ന് ഭക്ഷിക്കുന്ന ആ കുഞ്ഞാടിൻ്റെ രക്തം കട്ടിലക്കാലുകളിൽ പതിക്കണം ഇടയന്മാരത് കൂടാരക്കാലുകളിലാണ് പതിച്ചിരുന്നത് അവർ പൈശാശികതയെയും ശത്രുക്കളെ ഓടിക്കാൻ വേണ്ടിയാണ് ചെയ്തിരുന്നത് പുറപ്പാട് സംഭവത്തിൽ സംഹാരദൂതൻ കടന്നു പോകുമ്പോൾ ഈജിപ്തിലെ ആദ്യജാതന്മാരെ എല്ലാം പതിക്കുമ്പോൾ ഇസ്രായേൽ ഭവനങ്ങളെ സ്പർശിക്കാതെ കടന്നു പോകാൻ വേണ്ടിയാണ് ഈ രക്തം തെളിക്കുന്നതെന്നാണ് പറയുന്നത് അങ്ങനെ ഇസ്രായേൽ തെളിച്ച ഈ രക്തത്തെക്കുറിച്ച് ജോൺ ക്രിസോസ്റ്റം പറയുന്നുണ്ട് അല്ലയോ മാലാഖേ നീ എന്ത് കണ്ട് ഭയന്നിട്ടാണ് ഇസ്രായേലിന്റെ ഭവനങ്ങളെ കടന്നുപോയത് എന്ത് കണ്ട് ഭയന്നിട്ടാണ് നീ ഇസ്രായേലിൻ്റെ ഭവനങ്ങളെ കടന്നു പോയത് ഈ രക്തം കണ്ടപ്പോൾ നീ എന്താണ് ഭയപ്പെട്ടത് എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് അത് കുഞ്ഞാടിൻ്റെ ആരുടെ യേശുവിൻ്റെ രക്തമാണ് അങ്ങനെ ലോകത്തിൻ്റെ ഭാവം നിൽക്കുന്ന ദിവ്യകുഞ്ഞാടായ യേശുവിൻ്റെ രക്തമാണ് മാലാകമാർ കട്ടിടക്കാലുകളിൽ രക്തം കണ്ടപ്പോൾ തിരിച്ചറിഞ്ഞത് അതുകൊണ്ടാണ് അവർ അവർ ആ ഭവനങ്ങളെ സ്പർശിക്കാതെ കടന്നു എന്നാണ് ക്രിസോസ്റ്റം വ്യാഖ്യാനിക്കുക ഇത് നമ്മുടെ ജീവിതത്തെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് നമ്മളൊക്കെ കുഞ്ഞാടിൻ്റെ രക്തത്താൽ തളിക്കപ്പെട്ടവരാണ് ഖബ്രഹാർലേഖനത് പറയുന്നുണ്ട് എന്നാൽ തളിക്കപ്പെട്ട രക്തത്തിലേക്ക് വന്നവരാണ് കുഞ്ഞാടിൻ്റെ രക്തത്തിൽ പങ്കാളികളാണ് അങ്ങനെ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ പങ്കാളികളായ നമ്മെ ഈ പറഞ്ഞ നാശം സ്പർശിക്കുകയില്ല നാം ആരും നശിച്ചു പോവുകയില്ല എന്ന ഒരു സൂചന ഈ പറഞ്ഞ ആദ്യത്തെ രക്തം തെളി തെളിക്കലിൽ നമുക്ക് പ്രതീകാത്മകമായിട്ട് കാണാൻ പറ്റും പുറപ്പാട സംഭവത്തിൽ പറയുന്ന കട്ടിലക്കാലുകളിലെ ഈ രക്തം യഥാർത്ഥത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് ക്രിസ്തുവിന്റെ രക്തത്തെയാണ് വെളിപാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായം പതിനൊന്നാം തിരുവചനം പറയാണ് അവരാകട്ടെ കുഞ്ഞാടിന്റെ രക്തത്താലും സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനത്താലും ശത്രുവിന്റെ മേൽ വിജയം നേടി ശത്രുവിൻ്റെ മേൽ വിജയം നേടുന്നത് തിന്മയുടെ മേൽ പിശാശിൻ്റെ മേൽ വിജയം നേടുന്ന രക്തമാണ് നമ്മിലേക്ക് തളിക്കപ്പെട്ടിട്ടുള്ളത് നമ്മൾ കുഞ്ഞാടിൻ്റെ രക്തത്താലും സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനത്താലും ശത്രുവിന്റെ മേൽ വിജയം നേടുന്നവരാണ് അപ്രകാരം വിജയം നേടുന്നതിൻ്റെ പ്രതീകം പുറപ്പാട് സംഭവത്തിൽ നിന്ന് ആരംഭിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പുറപ്പാട് സംഭവത്തിൽ കാണുന്ന ഈ രക്തം ഒരടയാളമായിട്ട് നമ്മൾ കാണാൻ പറ്റണം ആ അടയാളം യഥാർത്ഥ ദൈവവചനം എന്താണ് എന്നതിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മെ നയിക്കുന്നുണ്ട് ദൈവവചനമായ യേശു ലോകത്തിന് പാപം നിൽക്കുന്ന കുഞ്ഞാടാണ് സ്വർഗസ്ഥതിനായിരിക്കുന്ന സിംഹാസനം അധ്യയിരിക്കുന്ന കുഞ്ഞാടാണ് കൊല്ലപ്പെട്ടതായി തോന്നിക്കുന്ന ആ കുഞ്ഞാടാണ് യഥാർത്ഥത്തിൽ പ്രതീകാത്മകമായി പുറപ്പാട് സംഭവത്തിൽ നമുക്ക് കാണാനാവുക അപ്പം അങ്ങനെ കുഞ്ഞാടിനെ കാണുമ്പോഴാണ് ഈ പ്രതീകത്തിന് വിശുദ്ധ കുർബാനയിലും നമ്മുടെ ജീവിതത്തിലും പ്രാധാന്യം ഉണ്ടാകുന്നത് അങ്ങനെ പ്രതീകത്തെ തിരിച്ചറിഞ്ഞും ആ പ്രതീകത്തിലൂടെ നമുക്ക് മുൻകാലങ്ങളിൽ കാട്ടിത്തന്ന യേശുവിനെ യേശു സംഭവത്തിൽ യാഥാർത്ഥ്യമാക്കുകയും നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്രദമാക്കുകയും ചെയ്യുകയാണ് വിശുദ്ധ കുർബാനയിൽ അങ്ങനെ കുർബാനയെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം റ്റം പ്രിയപ്പെട്ടവര് പ്രതീകങ്ങളിലൂടെ വിശുദ്ധ കുർബാനയെ നമ്മൾ അനുഭവിക്കണമെന്ന് പറയുന്നത് വാസ്തവത്തിൽ ഈ പ്രതീകങ്ങളൊന്നും അനുഭവിക്കുന്നില്ലെങ്കിലും യേശു സംഭവമാണ് എന്ന ബോധ്യത്തോടെ നമുക്ക് കുർബാനയെ സ്വീകരിക്കാൻ കഴിയും പക്ഷേ അതിൽ വരുന്നൊരു പിഴവെന്താന്ന് വെച്ചാൽ നമുക്ക് വിശുദ്ധ കുർബാനയെ ഏകാഗ്രതയോടെ വിശ്വാസത്തോടെ ബോധ്യത്തോടെ സ്വീകരിക്കാൻ പലപ്പോഴും കഴിയാതെ പോകും വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച പ്രതീകാത്മകതയും യേശു സംഭവവും ഒക്കെ വ്യക്തമായി തിരിച്ചറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് വിശുദ്ധ കുർബാന ഒരു അനുഭവമായിട്ട് മാറും സാധാരണഗതിയിൽ വിശുദ്ധ കുർബാന അർപ്പണങ്ങളെ സംബന്ധിച്ചുണ്ടാകാറുള്ള ഒരു പരാതി ആവർത്തന പരിസ്ഥിതിയിലേക്ക് നയിക്കുന്ന കാര്യമായിട്ട് പലപ്പോഴും കേൾക്കാറുണ്ട് ആളുകൾക്ക് വിശുദ്ധ കുർബാന ഒരു ചടങ്ങ് മാത്രമായിട്ടൊക്കെ മാറുന്നു വിശുദ്ധ കുർബാനയിൽ ഭാഗവാഹിത്വം ഉണ്ടാകുന്നില്ല ഇഴചേരാൻ പറ്റുന്നില്ല എന്തുകൊണ്ടാണ് കുർബാനയ്ക്കകത്തേക്ക് ഇഴചേരാൻ പറ്റാത്തത് രണ്ട് കാരണങ്ങളാണ് പ്രധാനമായിട്ട് പറയാവുന്നത് ഒന്ന് നമ്മുടെ ജീവിതത്തെ ഒരു യാകാർപ്പണമായി നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല ജീവിതത്തെ യാകാർപ്പണമായി തിരിച്ചറിയുന്ന ഒരാൾക്ക് മാത്രമേ ബലിമേശയിലുള്ള കൗതാശിക അർപ്പണത്തെ അടയാളങ്ങളിലൂടെ അർപ്പണത്തെ ജീവിതത്തിലെ കേന്ദ്രസ്ഥാനമായിട്ട് കാണാൻ പറ്റൂ കൗതാശിക അടയാളങ്ങളിലൂടെ നാം അർപ്പിക്കുന്നത് കേവല ഒരു കാര്യമല്ലെന്നും യേശു സംഭവത്തിലേക്കുള്ള ഉൾച്ചേരലാണെന്ന് നമ്മൾ തിരിച്ചറിയണം അങ്ങനെ ഉൾച്ചേരലായിട്ട് തിരിച്ചറിയുമ്പോൾ മാത്രമേ നമുക്ക് അനുഭവമാകും ഓർമ്മകളെ സംബന്ധിച്ച് പറയുമ്പോൾ എങ്ങനെയാ പറയുക ഓർക്കുക ഓർമ്മിപ്പിക്കുക റിമമ്പർ റിമൈൻഡ് റിഫ്ലക്ട് ഓർമ്മിച്ചെടുക്കുക ആൻഡ് കോമമറേറ്റ് കോമമറേഷൻ ആണ് സംഭവിക്കുക ആഘോഷമാണ് സംഭവിക്കുക അതുകൊണ്ടാണ് കൊറീന്ദ ലേഖനത്തിലെ വചനാദ്യം പറഞ്ഞത് നമ്മുടെ പ്രസാദ കുഞ്ഞാടായ ക്രിസ്തു വലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു നമുക്ക് പൊളിപ്പില്ലാത്തപ്പം കൊണ്ട് തിരുനാൾ ആഘോഷിക്കാം അശുദ്ധിയും തിന്മയും ഒഴിവാക്കി ആത്മാർത്ഥതയും സത്യസന്ധതയുമാകുന്ന പൊളിപ്പില്ലാത്തപ്പം കൊണ്ട് അശുദ്ധിയും തിന്മയുമാകുന്ന പുളിപ്പ് നീക്കി ആത്മാർത്ഥതയും സത്യസന്ധതയുമാകുന്ന പൊളിപ്പില്ലാത്തപ്പം കൊണ്ട് കുഞ്ഞാടിൻ്റെ ബലിയർപ്പണത്തിൽ ഭാഗമാക്കുകളാകാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മുടെ ജീവിതം ഈ ആകത്തിൻ്റെ ഭാഗമാണെന്ന ബോധ്യത്തോടെ നമുക്ക് അർപ്പിക്കാൻ കഴിയുമെങ്കിൽ ഓരോ വിശുദ്ധ ബലിയും അനുഭവപ്രദമായിട്ട് മാറും അതല്ലെങ്കിൽ കേവലമായ ഒരു അനുഷ്ഠാനമായിട്ട് ഒരാചാരമായിട്ട് നമ്മളതിനെ തെറ്റിദ്ധരിക്കാനിടയാകും ഇന്ന് പലപ്പോഴും കുർബാനയെ സംബന്ധിച്ച് കിടക്കുന്ന തർക്കങ്ങൾ കുർബാനയിൽ അത്ഭുതം കാണാനുള്ള നെട്ടോട്ടങ്ങൾ അതിൻ്റെയൊക്കെ പുറകിലുള്ളത് യഥാർത്ഥത്തിൽ എൻ്റെ ജീവാർപ്പണത്തിന്റെ ഭാഗമായൊരു കാര്യമാണ് എന്നൊരു ബോധ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്നില്ല അങ്ങനെ എത്തിച്ചേരാൻ പറ്റാത്തത് കൊണ്ടും എങ്ങനെയാണ് കുർബാന എന്ന സമ്പൂർണത കുർബാന നമ്മെ സമഗ്രമായി ഉൾക്കൊള്ളുന്ന ഒന്നാണ് ആ വിശുദ്ധ കുർബാനയ്ക്കകത്ത് എങ്ങനെയാണ് നമ്മൾ ഉൾച്ചേരുക എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു പ്രതീകങ്ങളെ സംബന്ധിച്ച് എന്തിക്കുമ്പോൾ പ്രത്യേകത എന്താണ് നാം ഇങ്ങനെ കടന്നു വന്നവരാണ് ഈ അടയാളങ്ങളൊക്കെ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് യേശു സംഭവത്തിലേക്ക് ഉൾച്ചേർത്തിട്ടുണ്ട് ഈ പഴയ നിയമ പ്രതീകങ്ങളുടെ പൂർത്തീകരണമായിട്ടാണ് ക്രിസ്തു യാഗം സംഭവിക്കുന്നത് പുതിയ നിയമത്തിലെ അടയാളങ്ങളിലൂടെ നമ്മൾ നമ്മൾ എത്തിച്ചേരുകയാണ് അങ്ങനെ പ്രതീകങ്ങളിലൂടെ പഴമയിൽ നിന്നും അനുഷ്ഠാനം എന്ന കേവലത്വത്തിനപ്പുറത്ത് അതിൻ്റെ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് ഉൾച്ചേരുന്നവരായിട്ട് മാറും അങ്ങനെ ക്രിസ്തുയാഗത്തിന്റെ ഭാഗമാണ് നമ്മളെന്ന് നമുക്ക് എത്രത്തോളം ബോധ്യമാകുന്നുവോ അത്രത്തോളം വിശുദ്ധ കുർബാന അനുഭവമായിട്ട് മാറും അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നാട്ടിൽ സുലഭമാണ് ധാരാളം അടയാളങ്ങൾ സംഭവിക്കുന്നുണ്ട് ഈ ഒരു അടയാളവും നമ്മെന്താ സ്പർശിക്കാത്തത് ഇപ്പോൾ ഈ അടുത്ത് എറണാകുളത്ത് ഇങ്ങനെ അത്ഭുതം ഉണ്ടായതായിട്ട് പറയപ്പെട്ടു ആ അത്ഭുതം കാണാൻ ആളുകൾ ഓടിക്കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്ത് കാണാനാണ് ഈ ഓടിക്കൂടുന്നത് എൻ്റെ ഇടവക ദേവാലയത്തിലെ ബലിപീഠത്തിൽ നടക്കുന്ന വിശുദ്ധ കുർബാനയിൽ ഉണ്ടാകുന്ന യേശുവിൻ്റെ സമർപ്പണത്തെ ആ സമർപ്പണത്തോട് ചേർത്ത് ജീവിതം സമർപ്പിച്ച് നീ ആകമായി മാറുന്ന ഒരു അനുഭവത്തിലേക്ക് നിനക്കെത്താൻ കഴിയാതെ പോകുന്നതുകൊണ്ടാണ് ഈ അടയാളങ്ങൾ തിരഞ്ഞു ഓടിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് അടയാളം സംഭവിച്ചു എന്ന് നമ്മുടെ ദേവാലയത്തിലേക്ക് ആളുകൾ ഓടിക്കൂടുന്നത് നമ്മൾ സാധാരണ അങ്ങനെ ഓടിക്കൂടുന്നത് എന്ത് കാണാനാ ആ ഓടിക്കൂടുന്നത് നമുക്കൊന്നും അനുഭവമില്ലാത്ത നമുക്കൊന്നും പരിചിതമല്ലാത്ത നമുക്ക് ഇതുവരെ വിശ്വസിക്കാൻ കഴിയാതെ ഒരു കാര്യം എങ്ങോ ഉണ്ടെന്ന് കേട്ടിട്ടാണ് നിങ്ങൾ അർപ്പിക്കുന്ന ബലിയിൽ യഥാർത്ഥത്തിൽ യേശു തന്നെയാണ് എന്ന് ബോധ്യമുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഓടൂ ഇപ്പം നമ്മുടെ വീട്ടിൽ കഞ്ഞി വെക്കുന്നുണ്ട് അടുത്ത വീട്ടിലും കഞ്ഞിയുണ്ട് അടുത്ത വീട്ടിൽ കഞ്ഞിണ്ടെന്ന് കാണുമ്പോൾ ആ കഞ്ഞി എന്താണെന്ന് കാണണം എന്ന് വിചാരിച്ച് നമ്മളവിടെ പോകുമോ നമ്മൾ വീട്ടിലുണ്ടല്ലോ അപ്പൊ നമുക്ക് അനുഭവം ഇല്ലാതായി പോകുന്നതിൻ്റെ അടയാളമാണ് വിശ്വാസത്തിന്റെ അടയാളമായിട്ട് തെറ്റിദ്ധരിക്കരുത് വിശ്വാസത്തിന്റെ അടയാളമല്ല ഈ നട്ടോട്ടങ്ങൾ വിശ്വാസം ഇല്ലായ്മ കൊണ്ട് ഇത് കണ്ട് വിശ്വസിക്കാമെന്ന് കരുതി ഓടുന്നതാണ് ഇത് കണ്ടാൽ വിശ്വസിക്കൂ നിങ്ങൾ ചരിത്രം പരിശോധിക്കുക എത്രയോ അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മൾ കണ്ടു ഈ ഏതെങ്കിലും അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മെ എന്ന് പറയാൻ പറ്റൂ ഞാൻ ഒരിക്കൽ ഒരു ധ്യാനകേന്ദ്രത്തിൽ വെച്ച് ഇങ്ങനെ ഒരു അടയാളത്തിന് സാക്ഷിയായാലാണ് ആ അടയാളം നടന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നടന്നു ഞാൻ ഇറങ്ങി നടക്കാൻ കാരണം തന്നറിയാം ഈശോയെ നീ നിരന്തരമായി ഇങ്ങനെ അർപ്പിക്കപ്പെട്ടിട്ടും നീ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയിട്ടും ഞങ്ങൾക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലോ ഇപ്പോഴും അടയാളങ്ങളിലൂടെയാണല്ലോ നിന്നെ തേടുന്നത് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ ഉൾ നിന്നെ തിരിച്ചറിയാൻ കഴിയാതെ വിശുദ്ധ ബലിക്കകത്ത് സംഭവിക്കുന്ന യഥാർത്ഥമായ രക്ഷാകര അനുഭവത്തിന്റെ കൗതാശികമായ അനുഭവത്തെ സ്വീകരിക്കാൻ കഴിയാതെ പോകുന്നത് കൊണ്ട് ഈ നികൃഷ്ടരായി ഞങ്ങൾ മാറുന്നു ഞങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ അടയാളം കാണിച്ച് വിശ്വസിപ്പിക്കേണ്ട ഗതികേടിലേക്ക് ദൈവം ഇപ്പോഴും എത്തിച്ചേരുന്നുവോ ഇത്ര സങ്കടകരമായ അവസ്ഥയാണ് യഥാർത്ഥ ഇത്തരം അടയാളങ്ങളെ സംബന്ധിച്ച് അവർക്കുണ്ടാകേണ്ട ബോധ്യം അതല്ലേ എനിക്കും നിനക്കും വേണ്ടി ജീവൻ അർപ്പിച്ചൊരുവനെ തിരിച്ചറിയാൻ ഇനി അടയാള സഹിതം അത് കണ്ടാലേ മതിയാകൂ എന്ന് വിശ്വസിക്കുന്ന രീതിയിൽ തരം താന്ന് പോകുന്നത് വിശ്വാസമാണോ അവിശ്വാസമാണോ യഥാർത്ഥത്തിൽ വിശുദ്ധ കുർബാനയെ നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു അതിന് ഒരു കാരണം നമുക്ക് ഈ ബോധ്യങ്ങളില്ലാതെ പോകുന്നതാണ് എന്താണ് വിശുദ്ധ കുർബാന എങ്ങനെയാണ് വിശുദ്ധ കുർബാനയുടെ സമഗ്രത നമുക്ക് അനുഭവപ്പെടുക പഴയ നിയമ പ്രതീകങ്ങൾ എന്താണ് യേശു സംഭവത്തിൽ സംഭവിച്ചത് എന്താണ് ആ യേശു സംഭവത്തിൻ്റെ തുടർച്ചയായ നമ്മുടെ ജീവിതത്തെ എങ്ങനെയാണ് ഇതിനോട് ചേർത്ത് വയ്ക്കാൻ പറ്റുക ഓരോ അടയാളങ്ങളും നമ്മെ കൊണ്ടുചെല്ലുന്നത് എവിടേക്കാണ് എന്ന് ചിന്തിച്ച് ആ ചിന്തയിൽ വിശുദ്ധ കുർബാനയിൽ സ്വയം അർപ്പിക്കാൻ കഴിഞ്ഞാൽ ആ യേശു സംഭവത്തോട് ആ യാഗത്തോട് ചേർന്ന് നിൽക്കാൻ പറ്റിയാൽ നിശ്ചയമായിട്ടും നിങ്ങളുടെ ഇടവക ദേവാലയത്തിൽ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ ബലി തന്നെയാണ് വിശുദ്ധ ബലി അതിനപ്പുറം മഹത്തായ സംഭവങ്ങളൊന്നും വേറൊരു ബലിമേശയിൽ നടക്കുന്നില്ല നിങ്ങളിവിടെ നിന്ന് റോമിൽ പോയാലും വത്തിക്കാനിൽ പോയാലും അവിടെ മാർപ്പാപ്പ അർപ്പിക്കുന്ന ബലി പങ്കെടുത്താലും നിങ്ങളുടെ ഇടവക ദേവാലയത്തിൽ ഒരു കൊച്ചൻ അർപ്പിക്കുന്ന ബലി തന്നെയാണ് അവിടെയും ഒരു വ്യത്യാസവുമില്ല നമുക്ക് ബാഹ്യമായ പകിട്ടുകൾ കൊണ്ടും ദൂരയാത്രകൾ കൊണ്ടും ഒക്കെ അനുഭവമായിട്ട് തോന്നുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും അത് കാപഡ്യമാണെന്നറിയണം അതുകൊണ്ട് എന്നെ അർപ്പിക്കാനായി എൻ്റെ ജീവിതം ക്രിസ്തുവിനോട് ചേർത്തിയാകമാക്കാനായി ഞാൻ ഹൃദയത്തിൽ തീരുമാനിക്കുമ്പോൾ ഞാൻ ബലിയിലേക്ക് പ്രവേശിക്കുന്നു ആ തിരഞ്ഞെടുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ബലിയിൽ പങ്കുചേരാൻ എന്നെയും അവിടെ നിന്ന് വിളിച്ചിട്ടുണ്ട് എന്ന ബോധ്യം ഉണ്ടാകുമ്പോൾ ലോകത്തിൻ്റെ പാപം നിൽക്കുന്ന ദൈവകുഞ്ഞാട് എൻ്റെ ജീവിതത്തിൽ അനുഭവമായിട്ട് മാറും ആ ബലിമേശയിൽ ആ യാഗത്തിൽ പങ്കുചേരുന്നത് ഞാനും കൂടിയാണ് അർപ്പിക്കപ്പെടുന്നത് എന്ന ബോധ്യം ഉണ്ടാകുമ്പോൾ നിശ്ചയമായിട്ടും ജീവിതത്തിൻ്റെ എല്ലാ അശുദ്ധിയെയും തിന്മയെയും നീക്കി പുളിപ്പില്ലാത്തപ്പം കൊണ്ട് തിരുനാൾ ആഘോഷിക്കുന്നവരായി മാറാൻ നമുക്ക് പറ്റും ഇഷ്ടേറ്റം പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഇതൊക്കെ പറഞ്ഞ് അടയാളങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞ് അത്ഭുതങ്ങളെക്കുറിച്ച് പറഞ്ഞ് ഇങ്ങനെ പൊലിപ്പിക്കുന്നതിന് പകരം യഥാർത്ഥത്തിൽ ജീവിതയാഥാർത്ഥ്യമായ ക്രിസ്തുവിനെ ജീവിതത്തിൻ്റെ യാഗമേശയിൽ അർപ്പിക്കപ്പെടുന്ന ക്രിസ്തുവിനെ തിരിച്ചറിയാനും ആ ക്രിസ്തുവായി സ്വയം സമർപ്പിക്കാൻ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ പരിപൂർണമായി പ്രയോഗവൽക്കരിക്കാനും കഴിയുമെങ്കിൽ നിശ്ചയമായിട്ടും കുർബാന ഒരു അനുഭവമായിട്ട് മാറും കുർബാന കേവലമായ അടയാളങ്ങളുടെയും ഏതെങ്കിലും തരത്തിലുള്ള അത്ഭുതങ്ങളുടെയും ഇടമല്ലെന്നറിയുക കുർബാന ജീവാർപ്പണത്തിൻ്റെ വേദിയാണ് ആ ജീവാർപ്പണം എത്തിച്ചേരുന്നത് ഒരു മഹാവിരുന്നിലേക്കാണ് സ്വർഗീയ വിരുന്നിലേക്കാണ് അവിടേക്കുള്ള യാത്രയിൽ വിശുദ്ധ കുർബാനയുടെ പ്രതീകങ്ങളെക്കുറിച്ചുള്ള ബോധം നമ്മെ കൂടുതൽ ചൈതന്യമുള്ള ചിന്തകളിലേക്ക് കൂടുതൽ വ്യക്തമായ ബോധ്യങ്ങളിലേക്ക് നയിക്കാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ